പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ച ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടി കെ മുരളീധരൻ വീണ്ടും രംഗത്ത്. മോദിയെ സ്തുതിക്കേണ്ടി വരുന്നവർക്ക് BJPയിൽ പോയി സ്തുതിക്കാം. കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ മോദിയെ സ്തുതിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മോദിയെ സ്തുതിക്കാൻ ഒരിക്കലും കോൺഗ്രസിനാവില്ല. എന്നാൽ ഇപ്പോൾ മോദിയെ വാഴ്ത്തുന്ന ഈ നേതാക്കൾക്കെല്ലാം എന്തു പറ്റിയെന്ന് തനിക്കറിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മോദിയെ സ്തുതിക്കണമെന്ന് നിർബന്ധമുള്ളവർ പാർട്ടി വിട്ടു പോവുകയാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദിയെ പുകഴ്ത്തി സംസാരിച്ച നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ കർശന നടപടി ആവശ്യപ്പെടുമെന്ന വ്യക്തമാക്കിയാണ് മുരളീധരന്റെ ഈ ആരോപണം. ശശി തരൂരിന്റെ മനംമാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോദിയെ സ്തുതിച്ച കോൺഗ്രസ് MP ശശി തരൂർ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് വരണമെന്നില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. ശശി തരൂരിനെതിരെ മാത്രമല്ല നരേന്ദ്രമോദിക്കെതിരെയും കെ മുരളീധരൻ ആക്ഷേപം അഴിച്ചുവിട്ടു. അതിഹീനമായ വിധത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്രമോദി എന്തു നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. UPA ഭരിച്ചിരുന്ന കാലത്ത് ആ സർക്കാരിനെതിരെ ഒരു നല്ല വാക്കുപോലും BJP നേതാക്കൾ ആരും തന്നെ പറഞ്ഞിരുന്നില്ല. അന്ന് BJPക്കാർ സർക്കാരിന്റെ ചെറിയ പിഴവുകൾ പോലും പെരുപ്പിച്ചു കാണിച്ച് പ്രചാരണം നടത്തി. BJPക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലും വ്യക്തിപരമായി തന്നെ ആക്ഷേപിച്ചിരുന്നു. ഇത്തരം പ്രചാരണങ്ങളുടെ ഒക്കെ ഫലമായിരുന്നു UPA നേരിട്ട പരാജയം. എന്നാൽ BJP ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയല്ല തെരഞ്ഞെടുപ്പ് ജയം നേടിയതെന്നും മുരളീധരൻ പറഞ്ഞു. മോദിയെ സ്തുതിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാമെന്ന് കോൺഗ്രസുകാർ ധരിക്കേണ്ട. കുറച്ചുകാലം അതിനായി കാത്തിരിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷത്തിരുന്ന് നന്നായി പണിയെടുക്കേണ്ടി വരുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കാശ്മീരിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്കയും മുരളീധരൻ പ്രകടിപ്പിച്ചു. ഏതു കേസും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ ചിദംബരം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അദ്ദേഹത്തെ മതിൽ ചാടി കടന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെയാണ് കോൺഗ്രസ് നേതാക്കൾ സ്തുതിക്കുന്നതെന്ന് മറക്കേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു. മോദിയെ സ്തുതിക്കാനോ ചെയ്ത കാര്യങ്ങൾ മൂടിവെക്കാനോ കോൺഗ്രസിന് കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ മോദിയെ നഖശിതാന്തം എതിർക്കുന്ന നയമാണ് കോൺഗ്രസ് തുടരേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോണിയാഗാന്ധിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നവർ പാർട്ടി നയങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ എന്നെ ആരും പഠിപ്പിക്കേണ്ട, എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്നും പറയുന്നവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയാണ് വേണ്ടതെന്നും മുരളീധരൻ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മോദിയെ പുകഴ്ത്തിയ ശശി തരൂരിനെ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസിലെ പല നേതാക്കളും. എന്നാൽ ദിനംതോറും കോൺഗ്രസിലെ പല നേതാക്കളും തന്നെ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും ഏവരെയും ഞെട്ടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.